ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഞാനിത് ആദ്യമായിട്ടാണ് ഒരു പള്ളിയിൽ ഇന്ന് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ കുറവുകളും കുറ്റങ്ങളും കൂടെ പറഞ്ഞ് ക്ഷമിക്കാം. ഇന്ന് ചിന്താ വിഷയമായിട്ട് വിചാരിക്കുന്നത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണ്. നമ്മളെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. കുർബാന സ്വീകരിക്കുമ്പം പിതാവ് പുത്ര, അച്ഛനിപ്പം പറഞ്ഞ പോലെ പിതാവ് പുത്ര പരിശുദ്ധ റൂഹ എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവം, മൂന്ന് ദൈവമാണ് എന്ന് പറഞ്ഞാൽ പിതാവ് എന്ന ദൈവം, പുത്രൻ എന്ന ദൈവം, പരിശുദ്ധാത്മാവ് എന്ന ദൈവം. നമ്മൾ ട്രയാങ്കിൾ, യൂണിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ യൂണിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡും ഈക്വൽ ആണ്. മൂന്ന് സൈഡിലും ഓരോ പോയിന്റിലാണെങ്കിലും ഏത് പോയിന്റിൽ എടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ആണ്. അപ്പം പിതാവ് ഫോർ എക്സാമ്പിൾ ഇതുപോലൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ഇവിടെ പിതാവാണെങ്കിൽ, ഇവിടെ പുത്രനാണെങ്കിൽ, പരിശുദ്ധാത്മാവാണെങ്കിൽ, ഒരു മൂന്നുപേരും കണക്റ്റഡ് ആണ്. ഒരു സ്ക്വയറിൽ ആ ഒരു കണക്ഷൻ ഇല്ല, ഒരു സർക്കിളിൽ ആ കണക്ഷൻ ഇല്ല, ക്വാഡ്രിലാറ്ററൽ അങ്ങനെ ഏത് ഫിഗർ എടുത്താലും ആ ഒരു കണക്ഷൻ ഇല്ല. പക്ഷേ നമ്മൾ ഫിഗറൈസ് ചെയ്യുന്നത് ട്രയാങ്കിൾ എന്ന ഒരു ഇതിലാണ്. ട്രയാങ്കിളിലെ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് ഇവർ മൂന്നുപേരും കൂടെ ചേരുന്നതാണ് ത്രിയേക ദൈവം. പണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 1:2 ആരെങ്കിലും ഒന്ന് വായിക്കാമോ? അപ്പൊ ഉൽപ്പത്തി മുതല് 1 മുതല് പരിശുദ്ധാത്മാവിനെ പറ്റി, ദൈവത്തിന്റെ ആത്മാവിനെ പറ്റി പറയുന്നത്. അപ്പം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്ന, ബൈബിളിൽ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യെശയ്യാവ് 1:11-2 വരെ എടുക്കാൻ പാടാണെങ്കിൽ ഞാൻ വായിക്കാം. അപ്പൊ ഈശയുടെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഈശയുടെ ഇതിനകത്ത് പറയുന്നുണ്ട് അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. യഹോവയുടെ ആത്മാവിനെ പറ്റി പുതിയ നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. ഞാൻ 2 ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷെ പല ഭാഗങ്ങളിലും പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ എത്രത്തോളം നമ്മുടെ ഡെയിലി ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ പിതാവിനെ പറ്റി പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ, പിതാവിനെ പറ്റിയും പുത്രനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എത്ര പേര് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്കറിയില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും ഒരു കണക്ഷൻ ഇവിടെ പറയുന്നത് യോഹന്നാൻ 16:23 നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നത് എൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് തരും എന്നാണ് പറഞ്ഞിട്ട്. അത് പിതാവിനോട് പുത്രനും തമ്മിലുള്ള കണക്ഷനാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പിതാവിനോട് അപേക്ഷിച്ചാലും പുത്രൻ അറിയുന്നുണ്ട്, പുത്രനിലൂടെ നമുക്ക് തരും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇംഗ്ലീഷിൽ ഇഫ് യു ആസ്ക് എനിത്തിങ് ഓഫ് ദ ഫാദർ ഇൻ മൈ നെയിം ഹി വിൽ ഗിവ് ഇറ്റ് ടു യു അല്ലേ. നിങ്ങൾ കോടിൻ്റെ അടുത്ത്, ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞാലും ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞാലും ഫാദർ നമുക്ക് തരും. ആരിലൂടെ തരുന്നത്? സണ്ണിലൂടെ, വിച്ച് ഈസ് ജീസസ് ക്രൈസ്റ്റ്. പിന്നെ യോഹന്നാൻ 14:9 പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. Whoever have seen me has seen the Father as well. അപ്പൊ പിതാവ്, പുത്രന്റെ രണ്ടുപേരും ഒരു ദൈവമാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളപ്പം പരിശുദ്ധാത്മാവിലേക്ക് പോവുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വരുമ്പോൾ ഗുണം എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം യോഹന്നാൻ 14:26 ആരെങ്കിലും ഒന്ന് വായിക്കാമോ? നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട്
അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവിനെ പറഞ്ഞിരിക്കുന്നത് കാര്യസ്ഥൻ എന്നാണ്. നമുക്ക് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മ ആസ് എ അഡ്വക്കേറ്റ് ആണ് കാര്യസ്ഥൻ എന്ന് പറഞ്ഞത്. കാര്യസ്ഥൻ എന്താണ് നമുക്ക് തരുന്നത്? നമ്മളൊരു ഡിസിഷൻസ് എടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും സംഭവിക്കാറുണ്ട് നിങ്ങൾക്കുണ്ടോ എന്ന് അറിയില്ല, യെസ്സോ നോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ശരിയാണോ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇതെടുത്താൽ നമ്മൾ റോങ്ങിലേക്ക് പോവുകയോ ഇതെടുത്താൽ ഒരു നമ്പർ എ ചോയ്സും ബി ചോയ്സും ഉണ്ട്. ഇതിൽ ഏത് നമ്മൾ എടുക്കണമെന്ന് പലപ്പോഴും നമുക്കൊരു ഒരു ഒരു സംശയം വരാറുണ്ട്. അപ്പൊ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ ആസ് എൻ അഡ്വക്കേറ്റ് ഹി വിൽ ഹെൽപ്പ് യു, ഗൈഡ് യു ആൻഡ് സപ്പോർട്ട് യു. പിന്നെ അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ബാക്കി ഗുണങ്ങൾ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 1:8 1:8 അതിനകത്ത് പറയുന്നത് വിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ ശക്തിയോടെ സാക്ഷികളാകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഓരോ ദിവസവും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചില ദിവസം എനിക്ക് ഓഫുള്ള ദിവസം എനിക്ക് എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ പറയും ഓ എനിക്ക് എഴുന്നേക്കാൻ വയ്യ, ഭയങ്കര മടിയാണ്, ഇച്ചായ ഒന്ന് പോയി പിള്ളേരെ ഒന്ന് സ്കൂളിൽ വിടാമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ആലോചിക്കാറില്ല, നമ്മൾ കണ്ണ് തുറന്നു, നമ്മുടെ കൈ അനങ്ങുന്നുണ്ട്, കാലനങ്ങുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു ദാനമാണ്, അത് നമ്മൾ ഒരിക്കലും നമ്മൾ ടേക്ക് ഇറ്റ് ഈസ് ഗ്രാൻഡഡ് ആണ് പലപ്പോഴും. ഇപ്പൊ ചിലർ എത്രയോ പേര് കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പം അവർക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിട്ടുണ്ട്. സ്ട്രോക്ക് ആവുന്നവരുണ്ട്, നമ്മൾ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് പലർക്കും അറിയാം. ചിലർക്ക് വിഷൻ പോകുന്നുണ്ട്, ചിലർക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് ലോകത്തോട് സംസാരിക്കാനും ലോകത്തെ കാണാനും നമുക്ക് ലോകത്തിൽ ചുറ്റും നടക്കാനും ഉള്ള ഒരു കഴിവ് നമുക്ക് ദൈവം തരുന്നുണ്ട്. അപ്പൊ ആ ഒരു കഴിവ് നമ്മൾ എപ്പോഴും യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് കിട്ടുന്ന ആ ഒരു ദിവസം ഇവിടെ ഒരു ചേച്ചി പറഞ്ഞ പോലെ, ജിൻസി ചേച്ചി പറഞ്ഞ പോലെ, നമുക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ ദൈവത്തെ പറ്റി പറയാൻ പറ്റുവാണെങ്കിൽ നമുക്കത് പറയാൻ എത്ര കഴിവുണ്ട് എന്നുള്ളതല്ല, നമുക്ക് പറയാൻ പറ്റുന്ന പറയാൻ പറ്റാന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും പലർക്കും പ്രസംഗിക്കാൻ പറ്റും, പക്ഷെ അവർക്ക് ദൈവത്തെ പറ്റി പറയാനൊരു അവസരം കിട്ടിയാൽ പറയാൻ അവര് തുനിയാറില്ല. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാം ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഗോഡ് ഹസ് ഗിവൻ ദിസ്, ജീസസ് ഹസ് ഗിവൻ ദിസ് എന്ന് പറയാൻ നമുക്ക് മടിയാണ്, പലർക്കും മടിയാണ്. കാരണം ദേ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്, ദേ ഡോണ്ട് ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ നമ്മുടെ പിള്ളേർ വളർന്നു വരുമ്പോഴും പല തിയറീസിൽ കൂടെയാണ് വളർന്നു വരുന്നത്. ഇപ്പൊ ദൈവമാണോ ആദമിനെ അവയെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പല കുഞ്ഞുങ്ങൾക്കും. ഡാർവിൻ തിയറിയും പല തിയറീസ് അവര് പല ഇൻഫർമേഷൻ കൊണ്ട് അവര് കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ നമുക്ക് അവരോട് പറയാനുള്ള, കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, നമുക്ക് ഡൗട്ട്സ് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനൊന്നും പറ്റില്ല. പല ഡൗട്ട്സുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ്. ഇതാണോ പറഞ്ഞു കൊടുക്കേണ്ടത്, അതാണോ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇത് പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഓക്കെ ആണോ, അത് പറഞ്ഞാൽ ഓക്കെ ആണോ. അല്ലെങ്കിൽ പലരോടും കുഞ്ഞുങ്ങൾ പോയി ചോദിക്കും, അതവരെ സാറ്റിസ്ഫൈഡ് അല്ല, പിന്നെയും അവർ പലരോട് പോയി ചോദിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചോയ്സസിന്റെ ഒരു പ്രോബ്ലം വരുമ്പോഴും നമ്മൾ എപ്പോഴും പറയേണ്ട പരിശുദ്ധാത്മാവിനോട് ഒരു കൃപ തരണേ, ഇതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവ് ചൂസ് ചെയ്ത് തന്നു എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ അത് ഈസി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ബി വെരി ഡിഫിക്കൽട്ട് ഇൻ ദി ബിഗിനിങ്, ബട്ട് അറ്റ് ദി എൻഡ് ഇസ് ഓൾവേസ് എ ഗുഡ് തിങ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വോക്ക് ചെയ്യേണ്ട പാത്രത്തിലൂടെ നമ്മൾ വോക്ക് ചെയ്യണം, പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് കൃപ ചോദിക്കണം, പരിശുദ്ധാത്മാ കൃപ തരും. അത് എപ്പോഴും ഒരു ഈസി പാത്ത് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അറ്റ് ദി എൻഡ് ഗോഡ് ഈസ് ഓൾവേസ് ഗുഡ്. അപ്പം അടുത്ത ഗുണം ഉദ്ദേശിക്കുന്നത് യോഹന്നാൻ 16:13 ഞാൻ വായിക്കാം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാം സത്യത്തിലേക്ക് നയിക്കും. അപ്പം ഞാൻ ഇത് എവിടെ നോക്കി വായിച്ചാലും ബൈബിള് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് തോന്നിയത് പറഞ്ഞാണ് ഇതിലും കൂടുതൽ ഗുണങ്ങൾ ബൈബിളിലുണ്ട്. അപ്പൊ ചെറിയ ചെറിയ യോഹന്നാൻ സുവിശേഷത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നും കിട്ടിയതാണ്. യോഹന്നാൻ 16:13 പറയുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ സത്യത്തിലേക്ക് നയിക്കും. അപ്പം സത്യം എന്താണ്? ദൈവമാണ്. അപ്പൊ ദൈവത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോഴത്തേന്
നമുക്ക് പല ഗുണങ്ങൾ ഇതല്ലാതെ പറയുന്നുണ്ട്. പ്രവചനവരം കിട്ടും, ഇപ്പം നമ്മുടെ ചുറ്റിലുള്ള ഒരു പ്രവചനവരം പറയുന്നവരുണ്ട്, ഭാഷാവരം പറയുന്നവരുണ്ട്, രോഗശാന്തി വരം കിട്ടുന്നവരുണ്ട്. ഇപ്പം നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ ടിവിയിൽ യൂട്യൂബിലൊക്കെ കാണും, ഒത്തിരി പേരെ ദൈവസൗഖ്യമാക്കി, രോഗികളെ സൗഖ്യമാക്കി, പാസ്റ്റർമാർ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലെ ആൾക്കാർ, ഓർത്തഡോക്സ്, കാത്തലിക്ക് ആയിട്ടൊക്കെ. പക്ഷെ അങ്ങനെ ഒരു ഗുണമുണ്ട്, രോഗസൗഖ്യ വരം എന്ന് പറഞ്ഞ വരമുണ്ട്. അത് യൂസ് ചെയ്യുന്നു മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് അത് എനിക്ക് നമുക്ക് ആർക്കും അറിയില്ല. പലയിടത്തും മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്, യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ രോഗശാന്തി വരം എന്ന് കിട്ടിയവർ നമ്മുടെ ഇടയിൽ തന്നെ പലരും ഉണ്ട്. പ്രവചനവരം കിട്ടിയവരും ഒത്തിരി പേരുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം കിട്ടത്തുള്ളൂ. പ്രവചനവരം നമ്മൾ പ്രവചിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഭാഷാവരം കിട്ടുന്നവർക്ക് ഭാഷാവരം വ്യാഖ്യാനിക്കാനുള്ള ഒരു കൃപയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു ഒരു പൂർണ്ണത കിട്ടുള്ളൂ. ഇപ്പൊ ഭാഷാവരം പറഞ്ഞു, നമ്മൾ പല ഭാഷകളിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അത് മനസ്സിലാവണം, എന്താണ് പറയുന്നതെന്നുള്ളത് മനസ്സിലാവണം. അത് വ്യാഖ്യാനിക്കാനുള്ളൊരു ഗുണമുള്ള ഒരു വേറൊരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾക്കാർക്ക് കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ കൃപ ഉള്ളതെന്നാണ് ബൈബിളിൽ പറയുന്നത്. പിന്നെ വേറെ പരിശുദ്ധാത്മാവ് ആസ് എ അഡ്വക്കേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുവാനുള്ളത് നമുക്ക് അറിയിച്ചു തരും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഡിസിഷൻസ് മേക്കിങ് നമുക്ക് പല കാര്യങ്ങളും നമ്മളെ കാണിച്ചു തരും. ഇതിങ്ങനെ സംഭവിക്കാൻ നമുക്ക് ഇടയുണ്ട്, നമുക്കിങ്ങനെ നമ്മളിങ്ങനെ പോയാൽ നമുക്ക് ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളത് നമ്മുടെ ഇംഗ്ലീഷിലെ ഇൻട്യൂഷൻ, ഗട്ട് ഫീലിംഗ്, ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞാലും നമ്മൾ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ദൈവം പറഞ്ഞു തരും, ഈ രീതിയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും, ഈ രീതിയിൽ നീ പോയാൽ ഇങ്ങനെ വരാൻ നിനക്ക് ചാൻസ് ഉണ്ട്, അപ്പം നീ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് പല രീതിയിൽ. ഇപ്പം എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഞാനത് പറഞ്ഞ ഭയങ്കര ഇതായിട്ട് തോന്നരുത്, ഞാൻ ദുബായിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരിക്കലും ദുബായ് പോരുതെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കല്യാണം ആദ്യമായിട്ട് ഞാൻ ഇജാനാണ് കണ്ടത്. അന്നേരം ഗസ്റ്റ് പറഞ്ഞു ഇജാൻ ദുബായിലായിരുന്നു. അമ്മ എനിക്ക് അറിഞ്ഞില്ല എന്താണ് പറഞ്ഞതെന്ന്. പക്ഷേ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ എന്നും ഒരു സ്ഥലം ഇങ്ങനെ കാണും, ഇങ്ങനെ വളരെ ഭയങ്കര ഹൈറ്റിലുള്ള ബിൽഡിങ്സ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാൻ ട്രിവാൻഡ്രത്താണ് വളർന്നത്, എനിക്ക് ട്രിവാൻഡ്രത്ത് അത്രയും ആയിട്ടുള്ള ബിൽഡിങ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മേ ബി 15-20 സ്റ്റോറീസിൻ്റെ ബിൽഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടി ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നു, ഞാൻ ഒരു ഏകദേശം കുറേ വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഈ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പിന്നെ കല്യാണം കഴിച്ചു, ദുബായിൽ പോയി. ഞങ്ങൾ ഒരു രണ്ടു വർഷത്തോളം താമസിച്ചിട്ടും ഞാനിത് പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ കാണുന്നുണ്ട്, എനിക്കത് മനസ്സിലാവുന്നില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ നൈറ്റ് കഴിഞ്ഞ് നടന്നിങ്ങനെ വന്നപ്പം ഇരുട്ട്, വെളുപ്പിനായിരുന്നു. അപ്പം ഇരുട്ട് ഞാനിങ്ങനെ മേലോട്ട് നോക്കിയപ്പോൾ ഫുൾ ബിൽഡിങ്സ്, ഞാൻ എന്ന് നടന്നു വരുന്നത് ആ വഴിയാണ്. പക്ഷെ ഞാൻ ഇന്നുവരെ അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്, മേലോട്ട് നോക്കി കാണത്തില്ല. ഫുൾ രണ്ട് സൈഡിൽ വലിയ ബിൽഡിങ്സ്, അതിൻ്റെ മേലിൽ ഈ വെളുപ്പിനെ ആയതുകൊണ്ട് ചന്ദ്രനെ കാണാം. ചന്ദ്രൻ പോയിട്ടില്ല ഇപ്പോഴും, ആ സമയത്ത് ചന്ദ്രൻ ഉണ്ടായിരുന്നു, ചന്ദ്രനെ കാണാം. അപ്പം ഞാൻ ഇപ്പം ഞാൻ ഈ സ്വപ്നമാണല്ലോ, ഇതാണല്ലോ ഞാൻ ഈ കണ്ടുകൊണ്ടിരുന്ന സ്ഥലം. അപ്പം ദൈവം എന്നെ എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു അടയാളമായിരിക്കാം ഇത് എന്ന് ഞാനന്ന് അന്ന് വിശ്വസിച്ചു. അതുപോലെ തന്നെ പിന്നെ എപ്പോഴും കാണുന്നത് ഒരു ചർച്ച, മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ചർച്ച. ഇത് പണ്ടത്തെ കാര്യമാണ്, ഇപ്പോഴൊന്നും ഇല്ല. ഇപ്പം കൃപകൾ കുറവാണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഈ ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ചർച്ച എപ്പോഴും കാണാം. അപ്പം ഞാൻ വിചാരിക്കും ഇത് എന്നെ ഈ മേളിൽ ഇങ്ങനെ നടന്നു വരുന്നു, ഈ ചർച്ച എപ്പോഴും എൻ്റെ വിഷയത്തിലുണ്ട്. അപ്പോൾ ഒരു ദിവസം അത് കഴിഞ്ഞ് ദുബായിൽ നിന്ന് കഴിഞ്ഞു ഞങ്ങൾ അയർലൻഡിൽ പോയി. അയർലൻഡിൽ പോയി എന്നെ കാത്തലിക് പള്ളിയിലാണ് പോകുന്നത്. അവിടെ പോയി കുർബാന കൊണ്ടും തിരിച്ച് വീട്ടിൽ വരും. അവിടെ വേറെ മലയാളികൾ കുറച്ച് പേരേ ഉള്ളൂ. ഒരു ദിവസം ഞങ്ങൾ പള്ളിയിൽ പോയി. ഇന്ന് വരുന്ന വഴിയിൽ കൂടെ അല്ല പള്ളിയിൽ നിന്ന് വരുന്നത്, ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് നേരെ കിടക്കുന്ന വഴിയിൽ കൂടെ വരുന്നത്. അതൊരു കേറ്റമാണ്. അപ്പം ഞാൻ അതിൽ നിന്നിങ്ങനെ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഇറങ്ങി. ആ സെയിം പള്ളിയാണ്, ഞാൻ എന്നും പോകുന്ന പള്ളിയാണ്. പക്ഷെ അത് ഫുൾ മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുന്നു. അപ്പം അത് ഇങ്ങനെ ഞാനത് നടന്നു വരുന്നു. ഒരിക്കലും ആ വഴി കൂടെ അല്ല ഞങ്ങൾ വരുന്നത്. പക്ഷെ അന്ന് ആ മഞ്ഞായവിടെ അവിടെ വണ്ടിയിട്ട് അങ്ങ് നടന്നു വന്നേ ഉള്ളൂ. അപ്പം ഞാൻ ദൈവമേ കർത്താവ്, ഞാൻ കാണുന്ന സ്ഥലം അതുപോലെ എനിക്ക് തോന്നിയല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം നമുക്ക് സാക്ഷ്യം പറയാൻ ദൈവത്തിൻ്റെ ഒരു കൃപ
കുഴപ്പം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയാൻ പറ്റൂ. ഇപ്പം ഞാൻ കുറെ വട്ടം പറയണമെന്ന് വിചാരിച്ചിട്ടും പറയാത്ത കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ പല പല കാര്യങ്ങളുണ്ട്, എന്തായാലും ഓരോന്നോരോന്ന് പറയാം. പിന്നെ നാലാമത്തെ ഗുണങ്ങൾ ഞാനത് ഓൾറെഡി അത് പറഞ്ഞതാണ്, ആത്മാവ് ദൈവമക്കൾക്ക് സാക്ഷി. എന്തൊക്കെ ഗുണങ്ങളാണ്? സാക്ഷ്യം പറയുവാനും ശുശ്രൂഷകൾ നടത്തുവാനും പ്രാർത്ഥിക്കുവാനും വചനം പഠിപ്പിക്കുവാനും എഴുതുവാനും മറ്റു ദാനങ്ങൾ തരുവാനും ഇടയാക്കും. അപ്പം അത് അതാണ് വേറെ ഗുണം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സാക്ഷ്യം പറയുവാനും ശുശ്രൂഷകൾ നടത്തുവാനും പ്രാർത്ഥിക്കുവാനും വചനം പഠിപ്പിക്കുവാനും. അപ്പം എല്ലാവർക്കും ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ബൈബിള് വായിക്കുന്ന ബൈബിൾ വചനം അറിയാം, പക്ഷെ എല്ലാവർക്കും വന്ന് ഇവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക കൃപ വേണം. അത് പരിശുദ്ധാത്മാവിന്റെ കൃപ ഉള്ളവർക്ക് മാത്രമേ അത് വചനം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥിക്കൽ, എല്ലാവരും ഇനിഷ്യേറ്റീവ് എടുത്ത് രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി അവിടെ കർത്താവ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കൃപ ഉണ്ടെങ്കിൽ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. അല്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പിന്നെ ശുശ്രൂഷ നടത്താൻ, ഇപ്പൊ ശുശ്രൂഷകൾക്ക് ഇൻവോൾവ് ചെയ്യാനും ഇപ്പൊ അച്ഛൻ ശുശ്രൂഷ നടത്തുന്നു, അതുപോലെ തന്നെ ഒരുമിച്ച് അച്ഛനോടൊപ്പം നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്, ബാക്കി പ്രവർത്തിക്കുന്നവരുമുണ്ട്. ഇപ്പൊ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ രണ്ടാം മണി നേരം വന്നാലും മൂന്നാം മണി നേരം വന്നാലും നിനക്ക് കൂലി പറഞ്ഞിട്ടുള്ളതാണ് തരുന്നത് അല്ലേ. നമുക്ക് ദൈവം ആരോടൊക്കെ പ്രവർത്തിക്കാൻ പറഞ്ഞോ അതിനുള്ള കൂലി ദൈവം അവിടെ കരുതിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് ലാസറിൻ്റെ എന്താണ് ആദ്യം കഥ നമുക്കറിയാം. ലാസർ പല കുഞ്ഞുങ്ങളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് എന്നൊരു ആൻസർ ഇല്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് ഇതിനുള്ള ആൻസർ ഇതായിരിക്കും എന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഇടയിൽ തന്നെ എത്രയോ പേര് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എത്രയോ പേര് പൂറായിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഭാഗ്യമില്ലാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റും ഇവിടെ നിന്നല്ല, ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നവര്, പള്ളിയിൽ പോകുന്നവര്, പ്രാർത്ഥിക്കുന്നവര്, എന്തിനവർക്ക് അതൊക്കെ കിട്ടുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കുണ്ട് അല്ലേ. അപ്പൊ ഞാൻ ഈ ധനവാന്റെ ലാസറിന്റെയും കഥ വായിച്ചപ്പോ എനിക്ക് തോന്നിയൊരു കഥയാണ്. അതിനകത്ത് ധനവാന്റെ ലാസറിന്റെയും അത് വരുന്നത് ലൂക്കോസ് 16:19 മുതൽ 31 വരെ. അവൻ ഉത്തമ വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോട് കൂടി സ്തുതിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പണിപ്പുരയ്ക്ക് കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് നിന്നും വിഷപ്പടക്കുവാൻ ഉപയോഗിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നടന്നു. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ധനവാന് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്നും അബ്രഹാമിനെ അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഇപ്പം എന്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ധനവാനായ ഒരാളുടെ കഥയാണ്. ധനവാന് കഴിക്കുന്നതിന്റെ താഴത്ത് വീഴുന്ന നുറുങ്ങുകൾ, അപ്പ നുറുങ്ങുകൾ കഴിക്കാനായിട്ട് ലാസർ വരും. ലാസറിന്റെ ദേഹം മൊത്തം വ്രണമാണ്, അൾസേഴ്സ് ആണ്, അത് നായ്ക്കൾ വരെ നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ. അപ്പൊ ആ മനുഷ്യൻ മരിച്ചപ്പം പോയത് അബ്രഹാമിന്റെ മടിയിലേക്കാണ് പോയത്. പക്ഷെ ധനവാൻ പോയത് എന്നിലേക്കാണ്, അങ്ങനെയാണ് നരകത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്റെ കുടുംബക്കാരെ, എന്റെ സഹോദരങ്ങൾ അഞ്ചു പേരുണ്ട്, അവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം, നീ ഒന്ന് ഒന്ന് ലോകത്തിലേക്ക് വിട്ട് അവരോടൊന്ന് ഉപദേശിക്കാൻ ഒന്ന് പറയണം എന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞു അത് പറ്റില്ല. അപ്പൊ നമുക്ക് മോശയുടെ വചനങ്ങളുണ്ട്, നമുക്ക് ശുശ്രൂഷകളും, നമുക്ക് വചനം പറഞ്ഞു തരാനും നമുക്ക് ചുറ്റും ആൾക്കാരുണ്ട്. അത് ശ്രദ്ധിക്കാത്ത ഒരാള് സ്വർഗത്തിൽ നിന്ന് ഒരാൾ വിട്ടാൽ പോലും പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ ചുറ്റും നമ്മുടെ ദൈവം
നമുക്ക് കഷ്ടപ്പാടുകൾ ഈ ലോകത്ത് ഇല്ലെന്ന് എവിടെ പറഞ്ഞിട്ടില്ല. കഷ്ടപ്പാടുകളുണ്ട്, നമുക്ക് അത് ഓവർകം ചെയ്യാനുള്ള കൃപകളും തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് നമുക്ക് അത് ഓവർകം ചെയ്യാനുള്ള കൃപകളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ലാസറിൻ്റെ ധനവാന്റെ കാര്യം പറഞ്ഞ പോലെ ലോകത്തിലെ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും നമുക്കൊരു അൾട്ടിമേറ്റ്ലി നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ധനവാന്റെ സ്വർഗത്തിൽ പോരട്ടെ, ലാസറങ്ങ് പോകട്ടെ, വ്രണം ബാധിച്ചു വേണമെന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള സഫറിങ്സിൻ്റെ ഒരു പ്രതിഫലം ദൈവം കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പം നമുക്ക് ഇവിടെ ഇവിടെ കിട്ടുന്ന നമ്മൾ ധനവാന് റിച്ച് ആണെങ്കിൽ നമ്മുടെ ആസ് എ ക്രിസ്ത്യൻ വി ഹാവ് ടു ഹെൽപ്പ് അതേഴ്സ്. ഇപ്പം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ കൂടെ നമ്മൾ കൂട്ടി നിർത്തണം എന്നുള്ളതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമ്മളിപ്പോൾ പല ഇത് ഓർത്തഡോക്സ് സഭയെ പറ്റി നമ്മൾ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുന്നവരും അഭിമാനം കൊള്ളുന്നവരുമാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും മറക്കരുത്, ബാക്കി സഭകളിലുള്ളവരും ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു സഭകളെ ഒരു പള്ളിയെ ഇപ്പോൾ പെന്തക്കോസ്റ്റായാലും ഓർത്തഡോക്സ് വേറെ ബാക്കി ഓർത്തഡോക്സ് ആയാലും മർത്തോമ ആയാലും എന്ത് പള്ളിയാണെങ്കിലും നമുക്ക് അവരെ ഒന്നും ഈ പറഞ്ഞ പോലെ ജഡ്ജ് ചെയ്യാനുള്ളൊരു അവകാശം ദൈവം തന്നിട്ടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അയ്യോ അവർ കാത്തലിക്സ് ആണ്, അവരിവരാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാം ക്രിസ്ത്യൻസ് ആണ്. നമ്മളെവിടെ പോകണം, നമ്മൾ ഏത് വഴിക്ക് പോകണം എന്നുള്ളത് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് പറയാൻ തോന്നിയൊരു കാര്യമാണ്, ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പള്ളിയിൽ നിന്ന് പോയവരാണ്, ആ പള്ളിയിലുള്ളവരാണ്, ഈ പള്ളിയിലുള്ളവരാണ്, അല്ലെങ്കിൽ അവർ ആശ്രയിക്കാരാണ്, അവർ ജ്ഞാനായിക്കാരാണ്, അവർ ആരും ആയിക്കോട്ടെ. പക്ഷേ ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജഡ്ജ് ചെയ്യാൻ നമുക്ക് ആരും റൈറ്റ് തന്നിട്ടില്ല. ഇപ്പം ഞാൻ സത്യം പറഞ്ഞു ഞാൻ മർത്തോമിൽ ജനിച്ചൊരാളാണ്. പക്ഷേ ഞാൻ മർത്തോമ്പള്ളി പോയിട്ടുള്ളത് വളരെ ചുരുക്കമാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് സി എസ് ഐ പള്ളി ആയതുകൊണ്ട് അവിടെയാണ് ഞാൻ കൂടുതലും പോയിട്ടുള്ളത്. അപ്പോൾ സി എസ് ഐ പള്ളിയുടെ കുറേ കാര്യങ്ങളാണ് എനിക്ക് കൂടുതലും അറിയുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നഴ്സിംഗിന് പോയപ്പം എൻ്റെ സീനിയേഴ്സ് നീ മർത്തോമ്പല്ലേ, നീ എന്ത് മർത്തോമ്പള്ളി വരാത്തെ, എന്നെ പിടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ ഞാൻ കുറച്ച് മർത്തോമ്പള്ളി പോയി. പക്ഷെ ഞാൻ പെന്തക്കോസിൽ പോയിട്ടുണ്ട്, കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് എല്ലാം പെന്തക്കോസിലാണ്. ഞാൻ പെന്തക്കോസിൽ ചേരാനായിട്ട് പോയതല്ല, അവിടെ വചനം പഠിപ്പിക്കുന്ന കേൾക്കാനായിട്ട് പോയിട്ടുണ്ട്. പലപ്പോഴായിട്ട് പെന്തക്കോസ് പള്ളിയിൽ പോയിട്ടുണ്ട്. ഞാൻ ജീസസ് യൂത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അവിടെ അറിയുന്നവർക്കറിയാം, കോട്ടയത്ത് ഒരു തോമസ് ഐറ്റ് എന്ന് പറഞ്ഞിട്ട് നവജീവൻ, തോമസ് ഐറ്റ് ശരിക്കും പറഞ്ഞാൽ ആർ സിക്കാരനാണ്. പക്ഷെ തോമസ് ഐറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. ഓർത്തഡോക്സ് സഭയുടെ കാരുണ്യ നിലയമുണ്ട് കോട്ടയത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. ഞാൻ അന്ന് പഠിച്ചിരുന്ന സമയത്തൊക്കെ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ പള്ളിക്കാരും ഓരോന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ബേസിക്കലി നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ നമുക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയിക്കാൻ തോന്നിയത്. പിന്നെ വേറൊരു കഥ, അത് അതിന് വേറൊരു ആസ്വദമായിട്ട് ഞാൻ ഒരു കഥ കേട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ, പണ്ട് ഒരു അമ്മച്ചി ഒരു കൊച്ചു വീട്ടിൽ ഇരുന്ന് ഈ പറഞ്ഞ പോലെ അമ്മച്ചി ഒന്നും ചെയ്യുന്നില്ല, വലിയ പോകുന്നില്ല, അമ്മച്ചി വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നു, അമ്മച്ചി കഴിക്കുന്നു. വളരെ പ്രായമുള്ളൊരു അമ്മച്ചിയാണ്. തൊട്ടപ്പുറത്ത് ഒരു വലിയ പാസ്റ്റർ ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ആരായിക്കോട്ടെ, വലുതായിട്ട് പ്രസംഗിക്കുന്നു. 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു, ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. പല ജാതികളിലുള്ള ആൾക്കാരുണ്ട്, പലരും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. അപ്പം ഈ പാസ്റ്റർ അല്ലെങ്കിൽ അച്ഛൻ വിചാരിക്കുന്നത് ഞാൻ എത്ര പേരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പം എല്ലാവരും വിചാരിക്കുക, ഓ ഇത്ര പേര് ഈ പ്രാവശ്യം ദൈവത്തിങ്കിലേക്ക് വന്നു. ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈ അമ്മച്ചി മരിച്ചു. അമ്മച്ചി ആ വീട്ടിൽ ആരും ഒന്നും ചെയ്യുന്നില്ല. അമ്മച്ചി ആരും ക്രിസ്ത്യാനി ആക്കുന്നില്ല, കൺവേർട്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അമ്മച്ചി അവിടെയിരുന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മച്ചി മരിക്കുമ്പം അമ്മച്ചി സ്വർഗത്തിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പ്രീസ്റ്റ് പോകുമ്പോൾ പ്രീസ്റ്റ് സ്വർഗത്തിൽ പോകും. ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ തൊട്ടടുത്തല്ല ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഈ ഞാൻ പ്രീസ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ ഈ പാസ്റ്റർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അപ്പോൾ പാസ്റ്റർ ചോദിക്കും, ഈ ശുശ്രൂഷയും ചോദിക്കും, ഞാൻ എത്ര പേരെ ദൈവത്തിങ്കിലേക്ക് കൺവേർട്ട് ചെയ്തു, എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ തൊട്ടടുത്തിരിക്കുന്നില്ല ദൈവത്തിൻ്റെ, ഞാൻ എന്നെ ഇരിക്കേണ്ട എന്ന് ചോദിക്കും. അപ്പം ദൈവം അവനോട് ഉത്തരം പറയും, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, നീ ഇത്രയും പേരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്നു, പക്ഷേ ഈ അമ്മച്ചി ഇരുന്ന് രാവും പകലും പ്രാർത്ഥിക്കും, നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ വചനം കേട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ ആൾക്കാർക്ക് മനസ്സ് കൊടുക്കണേ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവർക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന മൊത്തം അമ്മച്ചിയാണ്. അപ്പോൾ അമ്മച്ചിക്കുള്ള അമ്മച്ചിക്കുള്ള കൃപ എന്ന് പറയുന്നത്
ദൈവത്തിൻ്റെ അടുത്തിരിക്കുക എന്നുള്ളത്. അപ്പം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും ജഡ്ജ് ചെയ്യും, പക്ഷേ ജഡ്ജ് പോയെന്ന പോലെ ആയിരിക്കത്തില്ല ഫൈനൽ റിസൾട്ട്. അപ്പം ദൈവത്തിന് കൃപ ഉണ്ടായിട്ട് പിന്നെ വേറെ വേറെ പരിശുദ്ധാത്മാവിൻ്റെ പറഞ്ഞപ്പം എനിക്ക് കുറേ സ്റ്റോറീസ് ഉണ്ട് കേട്ടോ, പണ്ട് കേട്ട സ്റ്റോറീസാണ്, നിങ്ങൾക്ക് ബോറടിക്കുന്നു പറയണേ ഞാൻ നിർത്താം. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ നിറയുന്ന കൃപയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപ. ഇപ്പം പണ്ടത്തെ ഒരു കഥ ഞാൻ ഈ OBBS അല്ല, ഞാൻ BBSന് കേട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഒരു വലിയ വീട്, ആ വീട്ടിൽ നിറച്ച സാധനങ്ങളുണ്ട്, ആ വീട് വിൽക്കുന്നു. ആ വീട് വിൽക്കുമ്പോൾ വീടിൻ്റെ ഓണർ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എല്ലാം തരാം, പക്ഷേ ഈ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ആണി മാത്രം ഞാൻ തരത്തില്ല. അപ്പം ഈ വാങ്ങിക്കുന്ന ആൾ പറയും, ശരി അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല, ഈ ആണിയല്ലേ ഉള്ളൂ, അതിനിപ്പം എന്താണ് ഇത്രയും വലിയ വീട്, ഒരാണി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഈ വിറ്റ ആള് എല്ലാ ദിവസവും തിരിച്ചു വന്ന് വേസ്റ്റ് വന്ന് ഈ ആണിയിൽ തൂക്കും, മാർക്കറ്റിൽ പോയി വേസ്റ്റ് കൊണ്ടുവന്ന് തൂക്കും. പക്ഷേ ആണി അയാളുടെ ആണോ, ഈ ഓണറിനൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ സ്മെല്ല് സഹിക്കാൻ വയ്യാതെ അയാൾ അറുപ്പ് മടച്ചിടും, അറുപ്പ് മടച്ചിട്ടിടുന്ന കാര്യമില്ല, അടുത്ത റൂമിലാവും. അവസാനം അയാൾ വീട് വേണ്ടെന്ന് വെച്ച് തിരിച്ചു കൊടുത്തിട്ട് ഓ. അതുപോലെയാണ് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആ നിറവ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ, നമുക്ക് എവിടെയെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ, ആ കുറവ് ചിലപ്പോൾ ഈ ഡാർക്ക്നെസ് വരക്കുന്ന പോലെ നമുക്ക് ഈ വെളിച്ചം കൊണ്ട് ഡാർക്ക്നെസ്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പിശാചിനെ നമ്മൾ കയറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പിശാചി പരക്കും, പരന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പരിശുദ്ധാത്മാവിനായിട്ട് ഇരിക്കാൻ പറ്റില്ല, രണ്ടുപേരും കൂടെ ഒറ്റ സമയം ഇരിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ പൂർണ്ണതയോട് പ്രാപിക്കുക, നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, കാരണം പരിശുദ്ധാത്മാവാണ് നമ്മുടെ അഡ്വക്കേറ്റ്, പരിശുദ്ധാത്മാവാണ് നമ്മുടെ കാര്യസ്ഥൻ. അപ്പം നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് പ്രശ്നമുണ്ടെങ്കിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. നമ്മൾ വിചാരിക്കും നമ്മുടെ ആദ്യത്തെ നമ്മൾ എടുത്ത ഡിസിഷൻസ് റോങ് ആയിപ്പോയിരുന്നു, പക്ഷേ ദൈവം നമ്മളോട് കൂടെ ഉണ്ടപ്പോൾ ഉള്ളപ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഉള്ളപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ഫുൾ ഡയമെൻഷൻ അറിയാമെങ്കിൽ മാത്രം അത് വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പിള്ളേർ കുഞ്ഞുങ്ങളോ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുക, എനിക്ക് ഇന്ന ജോലി വേണം, അവർക്ക് ആ ജോലിയെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുത്തുന്നിരിക്കും, പക്ഷെ അവർക്ക് ആ ജോലിയിൽ സക്സസ് ആവാൻ പറ്റും, അവരുടെ ആ ഒരു ഫ്യൂച്ചറിന് അത് ശരിയാവുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ്, എൻ്റെ കർത്താവ് നിനക്കറിയാലോ എനിക്ക് എന്നാ വേണ്ടതെന്ന്, അതൊന്ന് തന്നേക്കണം, അത് ഫുള്ളായിട്ടൊന്ന് തന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നൊരാളെ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ചിലപ്പോൾ തരും നമുക്ക്, പക്ഷെ നമ്മൾ പിന്നെയാണ് ചിന്തിക്കുന്നത് അയ്യോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർന്നാലല്ലേ ഇത് പൂർണ്ണതയാവുള്ളൂ, അത് അന്ന് നമുക്ക് അറിയണമെന്നില്ല. അപ്പം ഏറ്റവും ബെസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിനക്ക് ബെസ്റ്റായിട്ടുള്ള എനിക്ക് തന്നേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പം അതിനൊരു പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് വേണം, അതിന് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.